എ പ്ലസ് ടൂബിലേക്ക് സ്വാഗതം തദ്ദേശ സ്വയം ഭരണ സ്ഥാപനങ്ങളായ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ തുടങ്ങിയ സ്ഥലങ്ങളിൽ വീടുകളുടെയും കെട്ടിടങ്ങളുടെയും നികുതിയെ വസ്തുനികുതി എന്നാണ് പറയുന്നത് കെട്ടിട നികുതി എന്ന് പറയുന്നത് നമ്മൾ താലൂക്കിൽ അടയ്ക്കുന്ന നികുതിയാണ് ഈ തദ്ദേശ സ്ഥാപനങ്ങളിൽ അടയ്ക്കുന്നത് കെട്ടിട നികുതി തന്നെയാണെങ്കിലും അതിനെ ഔദ്യോഗികമായി വസ്തുനികുതി അല്ലെങ്കിൽ പ്രോപ്പർട്ടി ടാക്സ് എന്നാണ് പറയുന്നത് ഈ പ്രോപ്പർട്ടി ടാക്സ് അടയ്ക്കുന്നത് സംബന്ധിച്ച് അടുത്ത ദിവസം ഇരുപത്തി നാല് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ സർക്കാരിൻ്റെ ഒരു പുതിയ ഉത്തരവ് വന്നിട്ടുണ്ട് അത് ഈ സ്ഥാപനങ്ങൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഈടാക്കുന്ന കൂട്ട് പലിശ ഒഴിവാക്കിക്കൊണ്ടും എൺപത് ചതുരശ്ര മീറ്റർ വരെയുള്ള സ്വന്തം താമസത്തിന് ഉപയോഗിക്കുന്ന വീടുകളുടെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് വരെയുള്ള വസ്തുനികുതിയുടെ പിഴ പലിശ ഒഴിവാക്കി കൊണ്ടുള്ള ഉത്തരവാണ് ഈ ഉത്തരവ് ഇപ്പോൾ നിലവിലുണ്ട് അതുകൊണ്ട് വസ്തുനികുതി അടയ്ക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഇത് പൂർണ്ണമായും കേൾക്കുക മനസ്സിലാക്കേണ്ടത് നമ്മളൊരു സാമ്പത്തിക വർഷത്തിലാണ് വസ്തുനികുതി അടയ്ക്കുക ഏപ്രിലാണ് സാമ്പത്തിക വർഷം ആരംഭിക്കുന്നത് ഈ സാമ്പത്തിക വർഷം ആരംഭിച്ച് ആദ്യത്തെ ആറു മാസത്തിൽ ഒരു ഹാഫും അതായത് അർത്ഥ പകുതിയും അടുത്ത ആറു മാസത്തേക്ക് അടുത്ത അർത്ഥവർഷ പകുതിയുമാണ് നമ്മൾ അടയ്ക്കാനുള്ളത് ഹാഫ് ഇയർ ടാക്സ് എന്നാണ് പറയുന്നത് ഒരു വർഷത്തിൽ നമ്മൾ രണ്ട് പ്രാവശ്യം ആ ഓരോ ആറ് മാസം വീതം നമ്മൾ ഈ വസ്തു നികുതി അല്ലെങ്കിൽ കെട്ടിട നികുതി നമ്മൾ അടയ്ക്കേണ്ടതുണ്ട് ഇത് അടയ്ക്കുമ്പോൾ അടയ്ക്കുവാൻ വൈകുമ്പോഴാണ് നമ്മളിൽ നിന്നും പലിശ ഈടാക്കുന്നത് ഇത് സംബന്ധിച്ചിട്ടുള്ള ഒരു ക്ലാരിഫിക്കേഷനാണ് സർക്കാർ ഇപ്പോൾ പുറപ്പെടുവിച്ചിരിക്കുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളായ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ എന്നിവ വസ്തു നികുതിയുടെയും വാടകയുടെയും കുടിശിക കൂട്ടുപലിശ നിരക്കിൽ ഈടാക്കുന്നത് ഒഴിവാക്കി ക്രമപലിശ മാത്രമാണ് ഈടാക്കുക അല്ലെങ്കിൽ അങ്ങനെ ഈടാക്കിയാൽ മതി എന്നുള്ളതാണ് പുതിയ നിർദ്ദേശം ഈ ഉത്തരവിൽ പറയുന്ന മറ്റൊരു കാര്യം സംസ്ഥാനത്ത് എൺപത് ചതുരശ്ര മീറ്റർ വരെയുള്ള സ്വന്തം താമസത്തിന് ഉപയോഗിക്കുന്ന വീടുകൾക്ക് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് വരെയുള്ള വസ്തുനികുതി പിഴപ്പലിശ ഒഴിവാക്കി നൽകുന്നു എന്നുള്ളതാണ് ഈ വീടുകൾ ഇനി നികുതിയുടെ കുടിശ്ശിക മാത്രം അടച്ചാൽ മതിയാവും മറിച്ച് നമ്മൾ പിഴപ്പലിശയും നമ്മൾ അടയ്ക്കേണ്ടതില്ല രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് വരെയുള്ളതാണ് നിലവിലുള്ള ഈ ഫിനാൻഷ്യൽ ഇയർ എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ചാണ് കുടിശ്ശിക ഉള്ളവർ ഇതുവരെ എൺപത് ചതുരശ്ര മീറ്റർ വരെയുള്ള വീടുകൾക്ക് നീ വസ്തുനികുതി അടയ്ക്കാതെ കുടിശ്ശിക വരുത്തിയിട്ടുള്ളവർക്കെല്ലാം ഇപ്പോൾ ഒരു രൂപ പോലും പിഴപ്പലിശ അടയ്ക്കാതെ തന്നെ ഈ കുടിശികയുള്ള തുക മാത്രം വസ്തുനികുതി മാത്രം നമുക്ക് അടച്ചാൽ മതിയാകും എന്നുള്ളതാണ് അപ്പോൾ ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ഈ അവസരം ഉപയോഗിച്ച് നിങ്ങൾ പൂർണമായും വസ്തുനികുതി അടയ്ക്കുകയാണെങ്കിൽ ആ വസ്തുനികുതിക്ക് നിങ്ങൾ പിഴപ്പലിശ അടയ്ക്കാതെ നിങ്ങൾക്ക് ഒഴിവാക്കി കിട്ടുകയും ചെയ്യും സാധാരണഗതിയിൽ സാമ്പത്തിക വർഷം അവസാനിക്കുന്ന മാർച്ചിൽ പിഴപ്പലിശ എല്ലാവർക്കും ഒഴിവാക്കിക്കൊണ്ടുള്ള ഉത്തരവ് ഉണ്ടാകാറുണ്ട് അതിന് മുന്നോടിയായിട്ടുള്ള ഒരു ഉത്തരവാണ് ഇപ്പോൾ എൺപത് ചതുരശ്ര മീറ്റർ വരെയുള്ള വീടുകൾക്കുള്ള പിഴപ്പലിശ ഒഴിവാക്കിക്കൊണ്ടുള്ള ഈ ഉത്തരവ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് വരെയുള്ള വസ്തുനികുതി നിങ്ങൾ അടയ്ക്കുമ്പോൾ വസ്തുനികുതി മാത്രം അടച്ചാൽ മതിയാകും മറിച്ച് അതിൻ്റെ പിഴപ്പലിശ അടയ്ക്കേണ്ടതില്ല എന്നുള്ളതാണ് ഈ സർക്കാർ ഉത്തരവിൽ വ്യക്തമാക്കുന്നത്